പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാർത്ഥി സംഘടനകളുമായി വിദ്യാഭ്യാസ മന്ത്രിയുടെ ചർച്ച ഇന്ന് നടക്കും. താൽക്കാലിക ബാച്ച് അനുവദിച്ചാൽ അംഗീകരിക്കില്ല എന്നും പ്രക്ഷോഭം ശക്തമാക്കുമെന്നാണ് പ്രതിപക്ഷ സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കെ സി ബിബിനുണ്ട്. ബിബിൻ, നേരത്തെ ഇപ്പോൾ ഈ മാർച്ചിനിടെ പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഇന്ന് ഇതിലൊരു തീരുമാനം ഉണ്ടാകണം എന്നുള്ളതാണ്. ചർച്ചയിൽ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഇന്നെങ്കിലും തീരുമാനമുണ്ടാകണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അതുകൊണ്ട് തന്നെ ഇന്നും യൂത്ത് ലീഗിന്റെ മാർച്ച് പോലും ഒരു നിയന്ത്രിതമായ രീതിയിലാണ് സമരം നടത്തിയത്. അതുകൊണ്ടാണ് നാല് റൗണ്ട് അവർ ജലപീരങ്കി പ്രയോഗിച്ചപ്പോഴേക്ക് തന്നെ പ്രവർത്തകർ പിന്നീട് പിരിഞ്ഞു പോയത്. 2 മണിക്കാണ് യോഗം വിളിച്ചിരിക്കുന്നത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട വാദം, ഇപ്പോൾ ആവശ്യത്തിനുള്ള സീറ്റുകൾ ഇവിടെ മലപ്പുറത്ത് ഉൾപ്പെടെ ഉണ്ട്, ആ സീറ്റുകൾ ഇല്ല എന്നത് ഒരു ഊതിപ്പെരുപ്പിച്ച കണക്ക് മാത്രമാണ് എന്നാണ്. പക്ഷേ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികൾക്ക് പോലും ഇപ്പോൾ പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. അതുകൊണ്ട് അത് മാറണമെന്നാണ് സർക്കാർ ഇന്ന് പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് പറയാൻ ഉദ്ദേശിക്കുന്നത് അധിക ബാച്ച് അല്ല, താൽക്കാലിക ബാച്ചുകളോ അല്ലെങ്കിൽ നിലവിലുള്ള ബാച്ചുകളുടെ ഒരു അപ്ഗ്രഡേഷൻ അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുക. പക്ഷേ ഇക്കാര്യങ്ങളിലൊന്നും തന്നെ ഒരു തീർപ്പായി, ഇതൊരു തീരുമാനമായി പ്രതിപക്ഷ വിദ്യാർത്ഥികൾ ഏറ്റെടുക്കാനുള്ള സാധ്യതയില്ല. പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ ഉപനേതാവും നേരത്തെ MSF KSU വിദ്യാർത്ഥികളുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചില നിർദ്ദേശങ്ങൾ അവർ വച്ചിട്ടുണ്ട്. ആ നിർദ്ദേശങ്ങൾ ഇന്നത്തെ യോഗത്തിൽ പറയും. SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകളെയും ഇന്നത്തെ യോഗത്തിൽ വിളിച്ചിട്ടുണ്ട്. ഇന്നൊരു തീരുമാനമില്ലെങ്കിൽ തിരുവനന്തപുരത്തെ രാപ്പകൽ സമരം നടത്തി ഈ വിദ്യാർത്ഥി പ്രശ്നം പരിഹരിക്കും വരെ ശക്തമായ സമരം നടത്തുമെന്നാണ് യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വിദ്യാർത്ഥി സമരം എന്നതിനപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയത്തെ വലിയൊരു രാഷ്ട്രീയ സമരമായി തന്നെ UDF കാണുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് 2 മണിക്ക് ചേരുന്ന ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ ചേരുന്ന യോഗം എന്ത് തീരുമാനമെടുക്കും, ആ തീരുമാനത്തിൽ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ അതിനോട് യോജിക്കുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഭാവി കാര്യങ്ങൾ. ശരി, ബിബിൻ.